രാജ്യത്ത് സിആർ പി സിയിലും ഐ പി സിയിലും മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം ഇതിനെക്കുറിച്ചുള്ള കരട് ബിൽ ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു അനൂപ് ദാസ് വിവരങ്ങളുമായിട്ട് അനൂപ് എങ്ങനെയാണ് ഈ മാറ്റം ആലോചിക്കുന്നത് എപ്പോൾ പ്രാവർത്തികമാക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് സിആർ പി സിയിലും ഒപ്പം തന്നെ ഐ പി സിയിലും കാലോചിതമായ കുറെയേറെ മാറ്റങ്ങൾ ആവശ്യമുണ്ട് എന്ന നിലയിലാണ് ഏർ ആഭ്യന്തരമന്ത്രി പ്രസംഗം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ മാറ്റം സംബന്ധിച്ച കുറെയേറെ നിർദ്ദേശങ്ങൾ പരിഗണനയിലുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലുണ്ട് ആ മാറ്റം ഉൾ ഉൾക്കൊള്ളുന്ന ബില്ല് ഉടൻ തന്നെ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നു അടുത്ത ലോക്സഭാ സമ്മേളനത്തിലോ അതല്ലെങ്കിൽ അതിനുശേഷമുള്ള സമ്മേളനത്തിലോ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് എന്തായാലും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ ബില്ലിൽ ഉണ്ടാകും എന്ന സൂചനയും അദ്ദേഹം നൽകുന്നു ഒപ്പം തന്നെ വേറെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈ ചിന്തൻ ശിബിരത്തിൻ്റെ വേദിയിൽ പറഞ്ഞിട്ടുണ്ട് രാജ്യത്താകമാനമുള്ള ആഭ്യന്തര മന്ത്രിമാരും ഒപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറിമാരുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എൻ ഐ എയുടെ ബ്രാഞ്ച് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ സൈബർ കുറ്റങ്ങൾ ലഹരിക്കടത്ത് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾക്കെതിരായ സഹകരിച്ചു പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കം കുറിക്കാൻ കഴിയും ഈ ചിന്ത ശിബിരത്തിന് വെച്ച് എന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ത്യയുടെ പോലീസിംഗ് മേഖലയിൽ ആഭ്യന്തര സുരക്ഷാ രംഗത്തൊക്കെ കാര്യമായ മാറ്റങ്ങൾ വരാൻ പോകുന്നു അതിനുള്ളൊരു തുടക്കം അതിനുള്ള തുടക്കം വലിയ ചർച്ചയാണ് ഇന്നും നാളെയുമായി ഹരിയാനയിൽ നടക്കുന്നത് അനുപ് വളരെ വിശദമായി കൂടുതൽ സമയം ഇതിനു വേണ്ടി നീക്കി വച്ചിരിക്കുന്നു വിശദമായ പഠനം നടത്തുന്നു കാര്യമായ രീതിയിലുള്ളൊരു നല്ല മാറ്റം സിആർ പി എസ് സിയിലും ഐ പി സിയിലും ഒക്കെ ഉണ്ടാകും രീതിക്കാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് അറിയുന്നത് ഹരിയാനയിൽ എങ്കിലും എന്തെങ്കിലും സൂചനകളുണ്ടോ ഈ ഏത് രീതിയിലാണത് സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുന്നതിലടക്കം എന്ത് മാറ്റങ്ങൾക്കാണ് സാധ്യത അങ്ങനെ എന്തെങ്കിലും സൂചനകളോ അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ എന്ത് എങ്ങനെ എങ്ങനെയെന്ന് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന കാര്യം സിആർ പി സിയിലും ഐ പി സിയിലും കാലോചിതമായ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് കാലോചിതമായ പരിഷ്കാരങ്ങൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട് അത് ഓരോ പ്രത്യേക കേസുകളെടുത്ത് തന്നെ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേസെടുക്കുന്ന രീതിയിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലും വകുപ്പുകൾ ചേർക്കുന്നതിലുമൊക്കെ ഉയരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിലെ പല കേസുകളിലെയും മാറ്റം ആവശ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പോക്സോ കേസുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ മറ്റ് അതിക്രമങ്ങൾ തുടങ്ങിയ കേസുകളിലൊക്കെ കാര്യമായ പ്രശ്നങ്ങൾ ആക്ഷേപങ്ങളൊക്കെ ഉയരാറുണ്ട് അങ്ങനെയുള്ള പല വിഷയങ്ങളും പരിഗണിക്കുമെന്ന് പറയുന്നു ഒപ്പം തന്നെ ചില ആക്ഷേപങ്ങൾ നേരത്തെ വരുന്നു തുടങ്ങിയത് സംസ്ഥാനത്തിന് അധികാരമുള്ള പല മേഖലകളിലും കടന്നു കയറാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷേ പോലീസിങ് മേഖലയിലും ഒരു ശ്രമം ഉണ്ടാകുമോ എന്ന സംശയം ചില സംസ്ഥാനങ്ങൾക്കുണ്ട് ഇന്ന് ഇപ്പോൾ നടക്കുന്ന യോഗം തന്നെ പരിശോധിച്ചാൽ ബംഗാളും ബിഹാറും പങ്കെടുക്കുന്നില്ല ഈ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കം പല വിധത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറും മമതാ ബാനർജിയും പങ്കെടുക്കുന്നില്ല ഉയർന്ന ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചിട്ടില്ല എന്തായാലും ഒരു പക്ഷേ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ മറ്റൊരു തർക്കത്തിലേക്ക് നയിക്കുന്ന ഒരു ബില്ലായി മാറുമോ ഈ സിആർപിസി ബില്ല് എന്ന ചർച്ചകൾക്കും സാധ്യതയുണ്ട് എന്തായാലും കൂടുതൽ സൂചനകൾ ആഭ്യന്തരമന്ത്രി നൽകുന്നില്ല കാലോചിതമായ ഉണ്ടാകും എന്നാണ് അദ്ദേഹം വേദിയിൽ പ്രസംഗിച്ചത്